www.facebook.com/zebafashions.com/93 വെൽക്കം ടു ഹദീത്ത് റംദാൻ ജയവച്ച് തുടങ്ങുന്ന ഒരു പേരാണോ ആ അതാണ് ജയവച്ച് തുടങ്ങുന്നതാണോ ഞാൻ ചോദിച്ചേ എവിടെ പോയി എവിടെ ഫറാ അതെ എവിടെ ഫറാത്ത ഫറാത്ത ഇവിടെ കൂടെ തന്നെ ഉണ്ട് പേരാണ് എന്താ വാങ്ങി കൊടുത്തത് അതെ എന്ത് പേരാണോ ആ ഫറാത്താക്ക് എന്താ മേടിച്ചു കൊടുത്തേ കയ്യില് കിട്ടിയില്ലായിരുന്നെങ്കി അപ്പൊ വെറുതെ മുബാറക്കുള്ളായിരുന്ന ഫറാത്താക്ക് ഓ താങ്ക് യു ഷെസയ്ക്കും വൈഫിനും ഇക്കാക്കും അപ്പൊ ഇക്ക നാളെ എന്താണ് പരിപാടി രാവിലെയാണ് ബിരിയാണി കഴിക്കണേ ഉച്ചക്കല്ലേ ഇത്താക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ രാവിലെ ഒരു ബിരിയാണി കഴിക്കരുത് നേരത്തെ കഴിക്കൂല ശരിയാ എന്നാലും അഞ്ചു മണിക്ക് ബിരിയാണി കഴിച്ച് മത്ത് പിടിച്ചിരിക്കാതെ ഞങ്ങക്ക് വിളിച്ച് പറയണ ഉത്തരങ്ങളൊക്കെ ഓക്കെ ശരി എന്താ 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 നല്ല കേട്ടോ പാവം ചേട്ടനെ ഞങ്ങൾ ചെറുതായിട്ട് റാഗിയെ നോക്കിയതാണ് ഓക്കെ അപ്പൊ കൊറച്ച് റാഗിയെന്ന് അതെ അപ്പൊ ഇക്ക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇക്കാടെ സ്വഭാവം പോലത്തെ തന്നെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം സ്വർണത്തെ കുറിച്ച് ഖുർആനിൽ എത്ര പരാമർശങ്ങളുണ്ട് ഗോൾഡ് ഇക്കാക്ക് തങ്കം പോലത്തെ സ്വഭാവമല്ലേ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നേ സ്വർണത്തെ കുറിച്ച് ഖുർആനിൽ എത്ര പരാമർശങ്ങളുണ്ട് ഗോൾഡിനെ കുറിച്ച് കേട്ടോ സ്വർണം ഓപ്ഷൻസ് തരാം സ്വർണം ആ ഗോൾഡ് ഗോൾഡ് ഇക്കാലെ സ്വർഗ്ഗമൊക്കെ കമ്പയർ ചെയ്യോ അത്രക്കൊന്നും വേണ്ട സ്വർണം ഇപ്പൊ സ്വർണത്തില് നിക്കാം അടുത്ത വർഷമൊക്കെ സ്വർഗാക്കാം ക്ലൂ ഓപ്ഷൻസ് തരാം എട്ടാണോ 9 പ്രാവശ്യമാണോ 10 പ്രാവശ്യമാണോ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി കേട്ടോ ആൻസർ 8 പ്രാവശ്യമാണോ 9 പ്രാവശ്യമാണോ 10 പ്രാവശ്യമാണോ ശരിയാണ് ഇത്താത്ത ഇപ്പൊ എന്താ തരാ ഇത് മോളുടെ വയസ്സ് എത്രയാ വയസ്സ് 2 മോളുടെ വയസ്സായിട്ട് ഒരു ബന്ധവുമില്ല അതാണ് ക്ലൂ 8, 9, 10 ഒമ്പതാ പറഞ്ഞേ എന്താ ക്ലൂ വന്നേ ക്ലൂ വന്നത് മോളുടെ വയസ്സ് അത് അത് മോളുടെ വയസ്സേ ബന്ധം ഇല്ല എന്നാ ഞാൻ പറഞ്ഞേ സോറി സാർ സാർ മാത്സിൽ ഇത്ര പോരാന്ന് ഞാൻ അറിഞ്ഞില്ല തെറ്റിപ്പോയ ആൻസറ് ഇത് എന്തൊരു ഇത് ഇത് ക്ലൂ ഇക്ക ഇക്കാടെ സ്വന്തം അർത്ഥമൊക്കെ ഇങ്ങനെ എടുക്കുമെന്ന് ഞാൻ അറിഞ്ഞു എന്റെ സ്വപ്നത്തിൽ പോലും ആലോചിച്ചില്ല മുത്തൊരു കോമഡി ആയിട്ട് വന്നതായിരുന്നു ആ ക്ലൂ ഞാൻ പറഞ്ഞ ബന്ധമില്ലാന്നാ വീണ്ടും വിളിക്ക ഇന്ന് തന്നെ ട്രൈ ചെയ്തോ അല്ലെങ്കിൽ നാളെ 5 മണിക്ക് വിളിക്കൂ അല്ല ഇങ്ങനെ പെരുന്നാളായിട്ട് ഞങ്ങളെ പിണങ്ങി പോവല്ലേ അതെ വീണ്ടും ട്രൈ ചെയ്യട്ടോ നാളെ നാളെ വിളിക്കണം പ്രോഗ്രാമിലേക്ക് നാളെ 5 മണിക്ക്
നമ്മളെ വിളിച്ച ജുബേർക്ക് ആയിരുന്നു മുത്തിന്റെ ക്ലൂ വല്ലാത്തൊരു ക്ലൂ ജുബേർക്ക് വിഷമിപ്പിച്ചു. ഇതെന്താ അവസാന ദിവസം വിളിച്ച് ഇങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞ മോളുടെ വയസ്സായിട്ട് ഒരു ബന്ധവും ഇല്ലാന്നാ. അപ്പൊ ഇക്ക 2+4+9=9 പറഞ്ഞു. സാരല്ല ഇക്ക നാളെ 5 PM ഇക്ക വിളിക്കട്ടോ. നാളെ ഈവനിങ് 5 o'clock ഞങ്ങൾ വെയിറ്റ് ചെയ്യും ഇക്കാക്ക് വേണ്ടിയും ഫർഹാത്താക്ക് വേണ്ടിയും. ഇന്ന് 2 winners ഉണ്ടാവും പ്രോഗ്രാമിൽ. ഒരു വിന്നറിന് കിട്ടുക സെബ ഫാഷൻസിന്റെ ഒരു അടിപൊളി ചുരിദാറും, പിന്നെ ഒരാൾക്ക് mammoos.com ഗിഫ്റ്റ് ഹാമറും. ഇന്ന് 3 പേരാണ് വന്നിരിക്കുന്നത്. ഹാവ് എ നെക്സ്റ്റ് കോൾ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. വെൽക്കം ടു ഹദീത് റംദാൻ. താങ്ക് യു. ആരാണ്? ഞാൻ റാണിയ. റാണിയ, എന്ത് പെരുന്നാൾ വാങ്ങി തന്ന ഡ്രസ്സ് റാണിയ? എന്താണ് പെരുന്നാളിന്? റാണിനെ പോലത്തെ ഗൗണാണോ? ഞാൻ ചുമ്മാ പറഞ്ഞതാ, കറക്റ്റ് ആയത്. ആദ്യം തന്നെ റാണിയ ഈദ് മുബാരക്. റാണിയക്കും ഉമ്മാക്കും ഉപ്പാക്കും കസിനും എല്ലാവർക്കും ഈദ് മുബാരക്. അപ്പൊ റാണി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മോളെ? റിപ്പീറ്റ് ചെയ്യണോ പ്രീവിയസ് കോളർ ക്വസ്റ്റ്യൻ? ചോദിക്കാം, ചോദിക്കട്ടെ. സ്വർണത്തെ കുറിച്ച് ഖുർആനിൽ എത്ര പരാമർശങ്ങളുണ്ട്? ഗോൾഡില്ലേ, ഗോൾഡ് സ്വർണം. ഓപ്ഷൻസ് 8 ആണോ, 9 ആണോ, 10 ആണോ? 8, 9. ഉപ്പ ഇവിടെ പോയി. ഉപ്പ എടുത്തില്ലേ? ഉപ്പ അന്ന് നല്ലോണം ആൻസർ പറഞ്ഞിരുന്നല്ലോ. തെറ്റിച്ചല്ലോ റാണിയ. അപ്പൊ മറ്റേ കോളർ 9, ഈ കോളർ 10 പറഞ്ഞപ്പോ ആൻസർ 8 ആണ് മനസ്സിലായില്ലേ? 8 തവണയാണ് പറഞ്ഞിരിക്കുന്നത് സ്വർണത്തിനെ കുറിച്ചിട്ട്. സാരമില്ല റാണിയ, വീണ്ടും ട്രൈ ചെയ്യണം. നാളെ വൈകിട്ട് 5 മണിക്ക് പ്രോഗ്രാം ഉണ്ട്. നാളെ ഈവനിങ് 5 o'clock വിളിക്കണം കേട്ടോ. ഈദ് സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞങ്ങൾ ചോദിക്കുക നാളെ. ഓക്കെ റാണിയ, അസ്സലാമു അലൈക്കും. എല്ലാരോടും ഞങ്ങൾ ഈദ് മുബാരക്. ഞങ്ങളിപ്പോ വിളിച്ച റാണിയായിരുന്നു. അപ്പൊ ജുബേർക്ക ആൻസർ കേട്ടല്ലോ, 8 ആയിരുന്നു ആൻസർ. ജുബേർക്ക വിഷമായില്ല എന്ന് കരുതുന്നു. റാണി തന്ന ക്ലൂ വെറുതെ ആയിരുന്നു, കാരണം കൊച്ചിനോട് അടുപ്പം ഇല്ലാന്ന് ഉദ്ദേശിച്ചത്. അടുപ്പം ഇല്ലാന്ന് തന്നെയാണ്. ഞാൻ തന്ന ഓപ്ഷനിൽ മിനിമം നമ്പർ 8 ആയിരുന്നു. അപ്പൊ ഇക്ക അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ 8 പറഞ്ഞേനായിരുന്നു. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. എത്ര ഫോണിനാ വിളിക്കണേ? ജുബേർക്കാടെ ഫോണ് അടിപൊളിയായിട്ട് റീഡയിൽ ചെയ്യാൻ പറ്റും. പത്ത് സിം കാർഡ് ഇടുന്ന ഒറ്റ ഫോണാണോ? നേരത്തെ ആൻസർ 8 ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോളൂ, കോട്ടിലാണ്. ക്വസ്റ്റ്യൻ കേട്ടോളൂ കേട്ടോ. നിർബന്ധ ഹജ്ജ് ഉംറകൾ ഒരാൾക്ക് എത്രയാണ്? നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഹജ്ജ് ഉംറകൾ ഒരാൾക്ക് എത്രയാണ്? കറക്റ്റ് കറക്റ്റ് ആൻസർ ആണ്. ഉംറയും ഹജ്ജും ഒരിക്കൽ ചെയ്താൽ മതി. കറക്റ്റ് ആൻസർ ആണ്. വെൽക്കം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ആള് മാലാഖിയാണ്. ഒന്ന് തെറ്റിച്ചു കഴിഞ്ഞാ പിന്നെ ആള് ചതി വഞ്ചന അവളതൊക്കെ വായി തോന്നി പറഞ്ഞോണ്ടിരിക്കും. ഫർഹാത്താണ് ചോദിച്ചാ അറിയാം വീട്ടിൽ ഇങ്ങനെ കോമഡി ആണോ അതോ ട്രാജഡി ആണോ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇബ്രാഹിം നബി അലൈഹിസലാമിന്റെ ഖബറടക്കിയത് എവിടെയാണ്? ഇബ്രാഹിം നബി അലൈഹിസലാം ക്ലൂ ആണോ ഓപ്ഷൻ തന്നെ? ഹിന്ദി അറിയാവോ? പിന്നെ ഹിന്ദി അറിയോ? അതോ കോമഡി മാത്രമേ ഉള്ളോ? ഹിന്ദി മാലൂമാണോ? ഹിന്ദി ഹിന്ദി അറിയോ? ഹിന്ദി ഞാൻ ക്ലൂ തരാം. നമ്മളെ ഈവനിങ്ങിന് ഹിന്ദിയിൽ എന്താ പറയാ? ഈവനിങ് ഈവനിങ് വൈകിട്ട്. അതാണ് ആൻസർ. ഞാൻ ഇങ്ങനെ സഹായിച്ചു കഴിഞ്ഞാ എനിക്ക് ഗിഫ്റ്റ് തന്നോ കേട്ടോ. ഇത് ഞാൻ ഉത്തരം തന്നോലേ. വെൽക്കം വെൽക്കം വെൽക്കം. ഞങ്ങളുടെ പേര് കറക്റ്റ് ആയി പ്രൊനൗൺസ് ചെയ്തതിന് താങ്ക് യു.
നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ഫേസ്ബുക്കാണ് ഡിസ്കഷൻ. ലാസ്റ്റ് മാലാഖയുടെ മൂടി തന്നെ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇസ്മായിൽ നബിയുടെ മാതാവ് ആരായിരുന്നു? ഇസ്മായിൽ നബി. ആ കൊച്ചു നല്ല കൂകലാണല്ലോ. കൊച്ചു കൂവാണ്, അതിങ്ങനെ പറയാൻ. കൺഫേം ചെയ്യാൻ വേണ്ടി ഓപ്ഷൻസ് കൊടുക്കാൻ. ഓപ്ഷൻസ് ഒന്നും തെറ്റിക്കുന്ന എനിക്ക് സംശയം. ഞാൻ ക്ലൂ തരട്ടെ. ക്ലൂ, ഓക്കെ, ഹജ്ജ് ആയിട്ട് റിലേഷൻ ഉണ്ട് പേരിന്. ഞങ്ങൾ ഇവിടെ നിന്ന് ഭാഷാ പഠന ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക്. അറബി ഭാഷ പ്രോഗ്രാം കാണുമായിരുന്നോ? എൻ ടി വിയിൽ വന്നുകൊണ്ടിരുന്ന അറബി ഭാഷ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ, സ്പോക്കൺ അറബിക്ക് പഠിപ്പിക്കുന്ന പ്രോഗ്രാം, അത് കാണുമായിരുന്നോ? അറിയാം. അപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാമിന്നാണ് കോംപ്ലക്സ് ബിൽഡപ്പ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയല്ലേ എനിക്ക് എനിക്ക് അങ്ങനെ. ഓ ഓക്കെ, ഇക്ക അപ്പൊ നാളെ 5 o'clock ഞങ്ങൾ വീണ്ടും വിളിക്കണം കേട്ടോ, ഇതുപാർക്ക് വിഷ് ചെയ്യാൻ. എന്താ പരിപാടി? 6 മണിക്ക് ശേഷം എന്താ പരിപാടി? 6 മണിക്ക് ശേഷം ഈ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, അവര് വീട്ടിലൊക്കെ പോകണം, അല്ലെങ്കിൽ ഏരിയകളിലൊക്കെ അവിടെ പോയിട്ട് മാലാഖയിൽ തന്നെ ഇരിക്കട്ടോ. വീട്ടിലുള്ളവരോടും ഫ്രണ്ട്സിനോടൊക്കെ പറയൂട്ടോ, ഫർഹാത്താനോട് സ്പെഷ്യൽ പറയണേ, അവരോടും വിളിക്കാൻ പറയൂ പ്രോഗ്രാമിലേക്ക്. എല്ലാവർക്കും ചാൻസ് കൊടുക്കണം കേട്ടോ, ഫ്രണ്ട്സിനോടൊക്കെ വിളിക്കാൻ പറയൂ പ്രൈസിന്. ഓക്കെ ഇക്ക, ഭയങ്കര സന്തോഷം ഇക്ക വിളിച്ചേനെ. അസ്സലാമു അലൈക്കും. നമ്മള് വിളിച്ചത് അബുദാബിയിൽ നിന്ന്. ഭയങ്കര പോസിറ്റീവ് എനർജി. പിള്ളേരെ പോലെ തെറ്റിച്ചുകഴിഞ്ഞാൽ പിന്നെ ജുബേർക്ക എന്നെ വീണ്ടും സന്തോഷിപ്പിച്ചു. താങ്ക് യു. അപ്പൊ കുഞ്ഞു മനസ്സുള്ള ഒരു മനുഷ്യനാണ് ജുബേർക്ക. ഹലോ, സോ മുബാരക്. ആരാ? ഫൈസൽ. ഫൈസൽ ഏതാണ്? ബാബു ബാബു. മടിയൻക നാളെ എന്താണ് പരിപാടി? മടി പിടിച്ച് വീട്ടിലിരിക്കാനാണോ? കിടന്നുറങ്ങോ? നല്ലൊരു പെരുന്നാളായിട്ട് വൈകുന്നേരം. അപ്പൊ നാളെ 5 o'clock ഈവനിങ് ഞങ്ങളെ പ്രോഗ്രാമിന് വിളിക്കണം കേട്ടോ. ആരൊക്കെ എല്ലാരുണ്ടോ? ഫ്രണ്ട്സ് ഷാഫിക്ക എല്ലാരും ഉണ്ടോ? എല്ലാരോടും ഞങ്ങൾ ഈദ് മുബാറക്ക് പറയൂ. അതെ. എവിടെയാ പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്നേ? പള്ളിയിലല്ലേ പോകുന്നതിന് മുമ്പായി ഏത് പള്ളി? ബിസ്മി അലി ഒരു പള്ളി അങ്ങ് ചൂസ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞ ഹദീസ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട ഇന്ന്. അതെ, ഒരു വഴിക്കൂടെ പോയി, ഒരു വഴിക്കൂടെ പോയി, വേറെ വഴിക്കൂടെ വരാൻ. അതുകൂടാതെ പോകുന്നതിന് മുമ്പ് ഡേറ്റ്സ് കഴിക്കണേ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡേറ്റ്സ് ഈത്തപ്പഴം കഴിക്കുമായിരുന്നു, ഓഡ് നമ്പർ. അപ്പൊ അതും കഴിക്കാം. അപ്പൊ ഇക്കത് കൊറേ ഇൻസ്ട്രക്ഷൻസ് ഇത്ത തന്നു കഴിഞ്ഞു. ഇനി ക്വിസിലേക്ക് പോവാം. ഇത്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്പർ ഞങ്ങൾ ക്ലൂ തരില്ലല്ലോ, അങ്ങനെ ഓർത്തിട്ടാല്ലേ. വലിയ പണക്കാരനായിരുന്നിട്ടും അവസാനം സാമ്പത്തിക ക്ലേശം, രോഗങ്ങൾ, മക്കളുടെ മരണം മുതലായവ കൊണ്ടും കുടുംബങ്ങളുടെ വിട്ടുപിരിയൽ കൊണ്ടും ഏറെ പരീക്ഷിക്കപ്പെട്ട പ്രവാചകൻ ആരായിരുന്നു? പിന്നെന്താ? പിന്നെന്താ? വലിയ പണക്കാരനായിരുന്നിട്ടും അവസാനം സാമ്പത്തിക ക്ലേശം, രോഗങ്ങൾ, മക്കളുടെ മരണം മുതലായവ കൊണ്ടും കുടുംബങ്ങളുടെ വിട്ടുപിരിയൽ കൊണ്ടും ഏറെ പരീക്ഷിക്കപ്പെട്ട പ്രവാചകൻ ആരായിരുന്നു? ആരായിരുന്നു? ഓപ്ഷൻസ് വേണോ? ക്ലൂ വേണോ? ക്ലൂ എന്ന് ഞാൻ പറഞ്ഞ ഞാൻ ഫസ്റ്റ് ആൽഫബറ്റ് പറഞ്ഞു തരും, അതിൽ നിന്ന് ചൂസ് ചെയ്യേണ്ടി വരും. ആ ഫസ്റ്റ് ആൽഫബറ്റ്, ഫസ്റ്റ് ആൽഫബറ്റ് വെച്ച് തുടങ്ങണേ. ഫസ്റ്റ് ആൽഫബറ്റ് വെച്ച് തുടങ്ങി അതിന്റെ പേര് വെച്ച് തുടങ്ങുന്ന നബിമാര് തീരെ ഇല്ല ആക്ച്വലി.
ഇക്ക പേടിക്കണ്ട, ഞാൻ ഇക്കക്ക് ഓപ്ഷൻ വേണോ ക്ലൂ വേണോ ഇക്ക തീരുമാനിച്ചോ. ഇനി വഴി തെറ്റിക്കില്ല, ഞാൻ ഓപ്ഷൻസ് തരാട്ടോ. യൂസഫ് നബി ആണോ, അയ്യൂബ് നബി ആണോ, യാക്കൂബ് നബി ആണോ? യൂസഫ് നബി ആണോ, അയ്യൂബ് നബി ആണോ, യാക്കൂബ് നബി ആണോ? കഴിഞ്ഞു പോയോ? അപ്പൊ ഫ്രണ്ട്സിനോട് വേഗം ചോദിക്കൂ. യൂസഫ് നബി, അയ്യൂബ് നബി, യാക്കൂബ് നബി. യൂസഫ് നബി, അയ്യൂബ് നബി, യാക്കൂബ് നബി. വലിയ പണക്കാരനായിരുന്നു, ബട്ട് എന്നിട്ട് മക്കളുടെ മരണം കൊണ്ടും സാമ്പത്തിക ക്ലേശം കൊണ്ടും കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നം കൊണ്ടും കുറെ ദുരിതങ്ങൾ അനുഭവിച്ച നബിയാ. ക്ലൂ ചോദിക്കാണ്, ഓപ്ഷൻ തന്നതിന് ശേഷം പെരുന്നാളെ കൊണ്ട് സമ്മാനം ഇല്ല. എന്തോ ഇല്ല ഇല്ല, പാപ്പ മോൻ റിലേഷൻ ഒന്നും ഇല്ല. ശരിയാണ് പറഞ്ഞത്, ഇക്ക ഭയങ്കര ബുദ്ധിമാനാണ്. ഇക്ക ക്ലൂ അങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇക്ക ഇങ്ങോട്ട് ചോദിച്ചെടുക്കൂലെ ക്ലൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എനിക്ക് ഇക്ക നമ്പർ ചോദിക്കണോ? ഞാൻ നമ്പർ ചോദിക്കുന്നില്ല, ഞാൻ വിച്ച് ഇസ് ഗ്രേറ്റർ ചോദിക്കുന്നുള്ളൂ. ആദമിനെ കുറിച്ചാണോ ഇബ്ലീസിനെ കുറിച്ചാണോ ഖുർആനിൽ കൂടുതൽ പറയുന്നത്? എളുപ്പല്ലേ, കോമൺ സെൻസ് മതി. അതെ, ആരെ കുറിച്ചായിരിക്കും ഇത്ര വെല്ലു വിളിക്കുവാണ്? കോമൺ സെൻസ് മതി ഇത് പറയാൻ. ആദം നബീനെ കുറിച്ചാണോ ഇബ്ലീസിനെ കുറിച്ചാണോ കൂടുതൽ പറയുന്നത്? ഞാൻ വെള്ള വെള്ളയാക്കിട്ട് മാലാഖയായിട്ട് ചോദിക്കാണ്, ആദം നബീനെ കുറിച്ചാണോ ഇബ്ലീസിനെ കുറിച്ചാണോ കൂടുതൽ വരുന്നത്? നല്ല ഒരെണ്ണം ചൂസ് ചെയ്ത് പറഞ്ഞു, ഇതിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. ഏതെന്ന് ഇക്കൊക്കെ ഇഷ്ടമായി തോന്നുന്നത്? നമ്മളൊക്കെ അങ്ങനെയൊന്നും എടുക്കില്ലേ ക്ലൂവ്. ഇക്ക നല്ല നല്ലതിന് ചൂസ് ചെയ്യൂ, പെരുന്നാളായിട്ട് മാലാഖിയിലെ ചോദിക്കണം. ഞാൻ മാലാഖിയായിട്ട് ചോദിക്കാണ്, പറയൂ നല്ലത് പറയൂ. ആദം നബിനെ കുറിച്ചാണ് ഇബ്ലീസിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്? ഇത് നല്ലത് പാട്. ഫ്രണ്ട്സിന് വേറെ ഒന്ന് വരുന്നു, റൂമിൽ പൂട്ടിട്ട് എന്നിട്ട് ഉത്തരം പറഞ്ഞു. അപ്പൊ ഉത്തരം കറക്റ്റാണ്. ഞാൻ എത്ര തവണ ഇവിടെ നിന്ന് പറഞ്ഞു നല്ലത് ചൂസ് ചെയ്ത് പറയൂ, നല്ലത് ചൂസ് ചെയ്ത് പറയൂ. അവർക്ക് നല്ലത് ഇബ്ലീസ് ആയിട്ടാണോ തോന്നിയത്? എന്തോ ഒരു തകരാറ് അവർക്കുണ്ട്. ഇനിയെങ്കിലും അവര് പറഞ്ഞ കേക്കരുത് കേട്ടോ. അതെ, ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഖുർആനിൽ ഒരു പ്രവാചകന്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ ഏറ്റവും വിശേഷിക്കപ്പെട്ട കഥ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ പ്രവാചകന്റെ പേരിൽ ഒരധ്യായം തന്നെ ഖുർആനിലുണ്ട്. പ്രവാചകൻ ആരാണ്? ട്രാൻസ്ലേഷൻ വെച്ചിട്ടാണ് ഖുർആൻ ഓതുന്നേ. കണ്ടോ, അർത്ഥം നോക്കിട്ടാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്. അത് ഖുർആൻ മാത്രമായിട്ടാണോ ഓതുന്നത്? അപ്പൊ അള്ളാഹുവിന്റെ സഹായം വന്ന വഴി കണ്ടില്ലേ? അതന്നെ. കൺഗ്രാചുലേഷൻസ്, ലാസ്റ്റ് വരെ കാണണം. നാളെ വൈകിട്ട് 5 മണിക്ക് ഞങ്ങള് പ്രോഗ്രാം ഉണ്ട്, അതിൽ വിളിക്കാൻ മറക്കരുത് കേട്ടോ. ഇക്കാട് ഇക്കാട് ഫ്രണ്ട്സിനോടും ഒക്കെ ഈദ് മുബാറക് കേട്ടോ. താങ്ക് യു. നമ്മളിപ്പോ വിളിച്ചത് മടിയനിക്ക ഫൈസൽ മടിയനിക്കായിരുന്നു. ഫ്രണ്ട്സേ, ഞങ്ങള് തമാശ പറഞ്ഞതാട്ടോ, എനിക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി. ഫൈസൽ മടിയനിക്കായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് കോളർ. ഇന്ന് പെട്ടെന്ന് ടൈം പാസ് ആയി പോയാലേ. അപ്പൊ ഇന്ന് കൊറേ വിന്നേഴ്സ് ഉണ്ട്. ഹുസൈൻ ക, അമീർ ഖാ, നെജ്ല,
ജുബേർക്ക ആൻഡ് ഫൈസൽ മടിയൻ ഫൈവ് ഓഫ് ദം ഇന്ന ഇത്ത നാളെ പെരുന്നാളായ കൊണ്ട് ഇത്ത കോമ്പൻസേറ്റ് ചെയ്യാൻ ഇന്നലെ ഞാൻ ഇളക്കി ഇപ്പൊ കുറച്ച് ചെറുതായിരുന്നില്ല അപ്പൊ ഇത് വലുതാക്കി തന്നു ഇന്ന് സൗര്യമായിട്ട് കൂടുതൽ കുക്ക് ചെയ്തിരിക്കാനാണ് ലൈവ് ഷോയിൽ അപ്പൊ ഇത്തവണ സൗര്യം പോലെ മോൾക്കിന് ഇറങ്ങി നിന്ന് ഇളക്കാന്ന് പറഞ്ഞു അതിന്റെ അകത്ത് അപ്പൊ ഇത്ത കൊടുന്നു ഇത്ത റെഡി അടച്ചിട്ട് ഇന്ന് വിന്നേഴ്സിനെ ഇത്തായാണ് ചൂസ് ചെയ്യുന്നത് കാരണം ഇന്നലെ ഞാനായിരുന്നു ചൂസ് ചെയ്തത് ഒരു വിന്നർ ഞാൻ ചൂസ് ചെയ്യും മുത്ത് വേറൊരു വിന്നർ പക്ഷെ പിക്കുന്ന ആ ഐഡിയ ഇത്തയുടെ ഷോളിന്റെ അകത്ത് ഓക്കെ നമുക്കപ്പോ ഖുർആന്റെ ആയത്തിന്റെ ട്രാൻസ്ലേഷനിലേക്ക് പോവാം ഇത്ത മിക്സ് ചെയ്യുന്ന ടൈം കൊണ്ട് ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യം അസത്യം വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. അതുകൊണ്ട് നിങ്ങളിൽ ആര് ആ മാസത്തിൽ സന്നിഹിതനാണോ അവർ ആ മാസം വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും നിങ്ങൾ നന്ദിയുള്ളവരാകുവാനും വേണ്ടിയാണ് അത്രേ. ഇത് സൂറത്തുൽ ബക്രയിലെ 185th ആയയാണ്. റമദാനെ കുറിച്ച് പറയുന്ന ഒരു ആയത്താണ്. സോ ഇത്ത വെറുതെ തല ഇങ്ങനെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത്ത വിന്നേഴ്സിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞു. യെസ്, ഞാൻ ചൂസ് ചെയ്യുക ഹിബ ഫാഷൻസിന്റെ അടിപൊളി. ഞാൻ ചൂസ് ചെയ്യുക ഹിബ ഫാഷന്റെ അടിപൊളി. ഇത്ത ചൂസ് ചെയ്യുന്ന മാമൂസ് ഡോട്ട് കോം. നോ പ്രോബ്ലം. മുത്തിന്റെ ആഗ്രഹം പോലെ പെരുന്നാളായിട്ട് നമ്മൾ ഇങ്ങനെ പറയാതിരിക്കുന്നല്ലോ. ഷോലെങ്കിൽ ഇത്തന്നെ ആഗ്രഹത്തിന് വിട്ടു തരട്ടെ. തരൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആളെ ഇത്ത പറയൂ. ഓക്കെ, ഫസ്റ്റ് വിന്നർ ആയിരിക്കുന്നത് മമൂസിന്റെ ഗിഫ്റ്റ് അല്ലേ ഞാൻ കൊടുക്കുന്നത്. മമൂസിന്റെ ഗിഫ്റ്റ് വാച്ചർ കിട്ടിയിരിക്കുന്നത് വീണ്ടും നമ്മളുടെ സൽവാർ ഷാളക്കി ഞങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ തരാന്ന് ആദ്യം ആക്കുന്ന ഒരു ഇക്ക, നമ്മുടെ അബുദാബിയിൽ നിന്ന് വിളിക്കുന്ന സ്ഥിരമുള്ള ഇക്ക, കുട്ടികളുടെ മനസ്സുള്ള ഇക്ക, ജുബേർക്ക. ജുബേർക്ക കിട്ടുക. മമൂസ് ഡോട്ട് കോമിന്റെ ഗിഫ്റ്റ് വാച്ചർ ആണ്. അടുത്തത് എന്റെ കയ്യിലുള്ളതാണ്. ഓക്കെ, വിന്റർ അയക്കുന്നത് ഫൈസൽ മടിയനിക്കയുടെ പേരാണ് വന്നിരിക്കുന്നത്. ഫൈസൽ മടിയൻക ഫൈസൽക്കാക്ക് കിട്ടുക. സേബ ഫാഷൻസിന്റെ അടിപൊളി ഗിഫ്റ്റാണ്. അപ്പൊ രണ്ട് ഗിഫ്റ്റും തീർന്നിരിക്കുകയാണ്. അപ്പൊ കൺഗ്രാജുലേഷൻസ് ജുബേർക്ക ആൻഡ് വൺസ് അഗൈൻ ഫൈസൽ മടിയനിക്ക. കിട്ടാത്തത് ഹുസൈനിക്ക, പിന്നെ നജ്ല. നജ്ലെ വീണ്ടും വിളിക്കണം കേട്ടോ. നാളെ ഞങ്ങൾ പ്രോഗ്രാം ഈവനിങ് 5:00 to 6:00 5 PM ആണ് ഈവനിങ് ഞങ്ങൾ വരുന്നതായിരിക്കും. ഈ സ്പെഷ്യൽ എപ്പിസോഡ് ആണ്. അപ്പൊ കുറച്ച് ഈദ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പൊ രാത്രി പരിപാടികൾ ഇന്ന് അവസാനിക്കും. നാളെ ഈവനിങ് നമുക്ക് കാണാനുള്ള 5:00. ഇൻഷാല്ല. പിന്നെ ഒരു കാര്യം മറക്കണ്ട കേട്ടോ, പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഡേറ്റ്സ് കഴിക്കാൻ മറക്കണ്ട. ഓഡ് നമ്പർ കഴിക്കാൻ നോക്കുക. യെസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഡ് നമ്പർ കഴിച്ചോണ്ടിരുന്നത്. കാരണം അല്ലാഹ് ഈസ് വൺ ഓഡ്. കൂടാതെ ഒരു വഴിക്കൂടെ പോയി ഒരു വഴിക്കൂടെ ഇറങ്ങി വരാം. വേറെ വഴിക്കൂടെ ഒരു വഴി ഒരു വഴിയല്ല, ഒരു ഡിഫറെന്റ് വേ കൂടെ ഇറങ്ങി വരാം. നോക്കുക. എക്സാക്ട്ലി. സോ ഇൻഷാല്ലാ നാളെ 5 PM നിങ്ങൾ ഈ സ്പെഷ്യൽ ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കുക. ഞങ്ങൾ നിങ്ങളുടെ കോൾ നൈറ്റ് വെയിറ്റ് ചെയ്യുന്നതാണ്. സോ ടിൽ ദെൻ, മസ്സലാമ. ഈദ് മുബാറക്.